ഹലോ ഗായ്സ്, വാട്ട്സ്ആപ്പ്. അപ്പോൾ നമുക്കിന്ന് വീക്കെൻഡ് ആയിട്ട് രാവിലെ ഞാൻ ഉറക്കമൊക്കെ കഴിച്ച് ഫ്രഷായി ഗായ്സ്. നേരെ ഇന്നിപ്പം രാവിലെ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ പഴയ കമ്പനിയുടെ അവിടെ ഒരു ഷോപ്പുണ്ട്, നല്ല ദോശ കിട്ടും, നല്ല ഗീ റോസ്റ്റൊക്കെ കിട്ടും, ഏറ്റവും അവിടെ നല്ല ടേസ്റ്റാണ്, കുറേ നല്ലതായി. അവിടെ പോയി ഒന്ന് കഴിച്ചിട്ട് അവിടെ നല്ലൊരു രസമാണ്, നല്ല ടേസ്റ്റിയാണ് ഫുഡൊക്കെ. അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അവിടെ പോയിട്ട് കഴിക്കാം ഗൈസ്. അപ്പം ഇന്നത്തെ വ്ലോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ഒരു വീക്കെൻഡ് ദിവസം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, ഇന്ന് അവിടെ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, വരുന്നു, ഇന്നത്തെ പ്രോഗ്രാമാണ് ഗൈസ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു 3 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷം തീർന്നു ഗൈസ്. എന്താ അവസ്ഥയിൽ, എത്ര പെട്ടെന്നാണ് ഈ പറഞ്ഞ പോലെ ഈ വർഷം പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതില്ല, കണ്ണടച്ച് തുറക്കും മുമ്പേ ഈ വർഷം പോയി ഗൈസ്. എന്താ പറയുക ഗൈസ്, അപ്പം നമുക്ക് ഈ എന്താ പരിപാടി, നേരെ നമുക്ക് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ പോവാം. അവിടെ പോയിട്ട് നമുക്ക് അവിടുന്ന് നമ്മുടെ അജയ്യുണ്ട്, അജയിനെയും വിളിച്ച് നേരെ ദോശ കഴിക്കാൻ പോവാം ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാനിവിടെ എത്തിയ പഴയ കമ്പനിയുടെ അവിടെ അവൻ റൂമിലാണ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഗൈസ്. അവനെയും കൊണ്ട് നേരെ നമുക്ക് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകാം. അത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ദോശയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അണ്ണന്മാരെ കട. നമ്മൾ പണ്ട് അവിടെ നിന്നാണ് എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്നത്, ഇതാണ് പഴയ കമ്പനി ഗൈസ്. അപ്പോൾ നമ്മൾ പണ്ട് അവിടെ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത് എല്ലാം. പിന്നെ ഒരു സമയത്ത് ഞാനിവിടെ നിന്ന് വിട്ടപ്പം അതൊക്കെ, ഇന്ന് രാവിലെ കഴിച്ചപ്പോൾ അവിടുത്തെ മസാല ദോശ അല്ല മസാലല്ലോ, ഗീ റോസ്റ്റ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം മൂത്തിട്ട് രാവിലെ കഴിച്ച് ഞാൻ അവനെ വിളിച്ച് അവനെ വെയിറ്റ് ചെയ്തിരിക്കുക. അവൻ ഇനിയിപ്പോൾ എപ്പോൾ വരണമെന്നോ, ഈ ഇവിടെ ഞാൻ ഇതിനകത്താണ് അവരുടെ റൂം, എൻ്റെ അങ്ങോട്ട് കയറിപ്പോല്ല. അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് താഴോട്ട് വരുമല്ലോ. പണ്ട് ഇവിടെ മാംഗോ റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്നൊക്കെയാണ് ഫുഡൊക്കെ കഴിക്കണം, മാംഗോ റെസ്റ്റോറൻറ്റ് ഇവിടെ നിന്ന് കഴിക്കും. പിന്നെ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങും, ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങും, നമുക്ക് മന്ത്ലി പേയ്മെൻറ്റ് ചെയ്താൽ മതി. അതൊക്കെ ഒരു കഥയാണ് സുഹൃത്തുക്കളെ, അതേപോലെ അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വ്ളോഗിൽ ഇന്ന് വ്ളോഗ് വേറെ ട്രാക്കിലോട്ടൊക്കെ പോകും. അപ്പോൾ നമുക്ക് പുള്ളി വെയിറ്റ് ചെയ്ത് എണ്ണിക്കാം, എപ്പോൾ വരണം എന്തോ, എത്ര മണി 9 ആയി കഴിച്ച് എപ്പോൾ എത്തും എന്തോ, നമുക്കെന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം എപ്പോൾ വരുമെന്ന്. വേറെ ഉറക്കമൊക്കെ കഴിച്ചെന്നൊക്കെ പറയണേ, എന്തിനാണെന്തോ ഇങ്ങനെ ചെറുക്കൻ വരികയാണ് സുഹൃത്തുക്കളെ. ചിരിച്ചിരിച്ചിരുന്നത്ര, നീ എവിടെ വേണ്ട കല്യാണത്തിനോടാ ഏഹ്. നമുക്ക് അങ്ങനെ അണ്ണന്മാരെ കടയിൽ പോയി ദോശ കഴിക്കാം, ഇവനെ പുളന്ന് രാവിലെ ഇവ നമുക്ക് ദോശ ഒക്കെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. കുടിക്കാറില്ലേ, എവിടെയും കുറഞ്ഞിട്ടല്ലോ. ഡയറ്റിലാണോ? ഫുള്ള് ഡയറ്റാണ്. നീ എന്താ പറയണ, ഫുള്ള് ഡയറ്റാണ്, കുഴപ്പമില്ല. അപ്പൊ വണ്ണം കുറഞ്ഞില്ലേ? തന്നെ പിന്നെ എന്താ പരിപാടി? പരിപാടി എന്തൊക്കെ തന്നെ, രണ്ട് കാതിലൊക്കെ. അപ്പൊ പിന്നെ ഗൈസ് നമുക്ക് നേരെ ഷോപ്പിൽ പോകാം, ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് അടുത്ത പരിപാടി കഴിക്കാം. ഇവിടെ ഇങ്ങനെയൊന്നും ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ, 400 ധർമ്മശാല ഫൈൻ. ഇവിടെ ഇവര് കഴിഞ്ഞ ദിവസം കൂടെ ഫൈൻ കിട്ടി, ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സീബ്ര ലൈനിൽ കൂടെ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അജ്മാലിലും ദുബായിലും അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ അണ്ണന്മാരെ കടയിൽ പോയിട്ട്, ഇതാണ് അണ്ണന്മാരെ കട ഗൈസ്. ഇവിടെ നമുക്ക് നല്ല ഗീ റോസ്റ്റ് കഴിക്കാം. ഗീ റോസ്റ്റ് അങ്ങനെ നമ്മൾ 2 ഗീ റോസ്റ്റ് ഓർഡർ ചെയ്ത് അപ്പോൾ കൊണ്ടുവരും. നാട്ടിലെന്താണ്? എല്ലാം അടുത്ത മാസം പോകും ഗൈസ്. ഡിസംബറിൽ പോകും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാം ഗൈസ്. അങ്ങനെ അജയ്ക്ക് അങ്ങനെ ഗീ റോസ്റ്റ് എണ്ണം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും കൊണ്ടുവന്നു സുഹൃത്തുക്കളെ.
അങ്ങനെ എനിക്കും ഗീ റോസ്റ്റ് കൊണ്ടുവന്ന്. അപ്പൊ നമുക്ക് ഇത് കഴിച്ചാ കിട്ടില്ല. ഗീ റോസ്റ്റ് ആണ് ഇവിടുത്തെ സൂപ്പർ ടേസ്റ്റ് ആണ്. ഇങ്ങനെ അടിക്കുക. ഇവിടുത്തെ ചട്നി, റെഡ് കളർ ചട്നി ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ. അതും ടേസ്റ്റിയാ. പിന്നെ ചട്നി അടിക്കുക. കഴിക്കടാ. ഇത് നല്ല സ്പൈസിയാണ്. ഇത് നോർമൽ നമ്മൾ നാളെ കിട്ടണ ചട്നി ആണ്. പിന്നെ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു സാമ്പാർ ഒരു ഫ്ലേവറിൽ കിട്ടില്ലേ, അതേ സെയിം ഫ്ലേവർ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെ ഉണ്ടായിട്ട് അടിപൊളിയല്ലേ? നമസ്തേ രണ്ട് കഴിക്കണം. കൊല്ലങ്ങളുണ്ട് ഇവിടെ ഉണ്ട് ഈ ഷോപ്പ്. ഞാൻ എന്തായാലും ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുക. നിങ്ങൾ അടുത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ വന്ന് കഴിക്കാൻ നോക്കും, മിസ് ചെയ്യില്ല കേട്ടോ. അതേപോലെ തന്നെ ഇവരത് എന്ന് പറഞ്ഞാൽ വലിയ ഹൈ പ്രൈസ് ഒന്നും ഇല്ല, നോർമൽ പ്രൈസുമാണ്. നല്ല ടേസ്റ്റിയാണ്. ചട്നിയൊക്കെ ആവശ്യം പോലെ കൊണ്ടുവരും കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാൻ കഴിച്ചു ഇത് ചെയ്യാമെന്ന് പറയാം. നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. മൊത്തം വയറ് നിറഞ്ഞ് ഒരു ചായ കുടിച്ച് അയ്യോ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ, തിരി കഴിക്കാൻ വയ്യ, വയറൊക്കെ നല്ല സുഖമുണ്ട് നിറഞ്ഞപ്പോൾ. അങ്ങനെ ഗായ്സ് നമ്മൾ രണ്ട് നെയ് റോസ്റ്റ് ഒരു ചായ, മൊത്തത്തിൽ 14 തറംസായി ഗായ്സ്. കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ഇടയ്ക്ക് നിങ്ങൾ വന്ന് കഴിക്കുക. എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ ജയന്ത സിഗ്നലിൽ നിന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് കോർണിഷ റോഡ് വന്നിട്ട് ഫസ്റ്റ് റൈറ്റ് എടുക്കുക, റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ലൊക്കേഷൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരിക്കുക. അതേപോലെ തന്നെ നല്ല ഫുഡായിരുന്നു ഗൈസ്, സൂപ്പറായിരുന്നു. പിന്നെ ഇവനുമായിട്ട് വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു, കുറേ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഗൈസ്. എന്ത് പറയാ, പഴയ വിസ്തത്തിൻ്റെ കഥകൾ. എല്ലാ കമ്പനിയിലും ഇത് തന്നെ. എനിക്ക് മസ്റ്റായിട്ട് നിങ്ങൾക്കുള്ള അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുതിയതായിട്ട് വരണ ഒരാളാണെങ്കിൽ UAE വന്ന് ജോലി അന്വേഷിച്ച് ജോലിക്ക് കയറുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഡീറ്റെയിലായിട്ട് അന്വേഷിക്കുക. നിങ്ങളെ സാലറി, അവർ ബേസിക് സാലറി എല്ലാം ഡീറ്റെയിലായിട്ട് അന്വേഷിച്ച് അവരുമായിട്ട് സംസാരിച്ച്, അല്ലാണ്ട് നിങ്ങൾക്ക് ജോലിയില്ല, പെട്ടെന്നൊരു ജോലിയിൽ നിങ്ങൾ എടുത്തുകാടി കയറരുത്. അതെൻ്റെ റിക്വസ്റ്റ് ആണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയണേ. അന്വേഷിച്ച് അത് കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ അത് മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ വിസ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2 വർഷം അത് കണ്ടിന്യൂ ചെയ്യണം. സീരിയസ്ലി 2 വർഷം കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ആ 2 വർഷം നിങ്ങൾ ആ കമ്പനിയിൽ നിൽക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് നിങ്ങൾ ഇവിടത്തെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. എന്തെങ്കിലും എനിക്ക് എത്ര രൂപ മന്ത്ലി സാലറി തരും, പെൻഡിങ് ഉണ്ടാവുമോ, അത് കണക്ക് ലീവ് സാലറി കിട്ടുമോ, ലീവ് സാലറി കിട്ടില്ല, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമോ, അതെല്ലാം അന്വേഷിക്കുക. എന്നിട്ട് സാലറിയും കറക്റ്റ് ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ബേസിക് സാലറി കൂടി ചോദിക്കുക. ബേസിക്സ് മീൻസ് നമ്മുടെ ഈ എഗ്രിമെൻറ്റിൽ അവരൊരു സാലറി വയ്ക്കും. മിക്ക കമ്പനീസും ഈ പറഞ്ഞ കണക്ക് അവർ ഭയങ്കരമായിട്ട് നമുക്ക് കിട്ടുന്ന സാലറിനേക്കാളും കുറച്ചാണ് വയ്ക്കുന്നത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പം നിങ്ങൾക്കൊരു എമൗണ്ട് തരണം, ഒരു കാൽക്കുലേഷൻ ചെയ്ത് എമൗണ്ട് തരണം. അതുകൊണ്ട് അവർ കുറച്ചാണ് വയ്ക്കുന്നത് കാഴ്ച. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഏതൊരു കമ്പനി കയറുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് കയറുക. ചാടിപ്പടച്ച് ഒന്നിൽ കയറി ചാടലും പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാഴ്ച. നമ്മളെ ടൈമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വാല്യൂ ആണ്. ആ ടൈം നിങ്ങൾ ആരും വേസ്റ്റ് ചെയ്യലും. എനിക്കൊക്കെ പറ്റുമ്പോൾ അബദ്ധമാണ് അതൊക്കെ. അതുകൊണ്ട് മാക്സിമം എല്ലാം അന്വേഷിച്ച് ജോലിക്ക് കയറുക, ചാടിപ്പടച്ച് കയറാതെ ഇരിക്കുക. ആ പോയ സമയം തിരിച്ചു കിട്ടില്ല, വേസ്റ്റഡ് ആവും. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ടൈം. അതുകൊണ്ട് ഓക്കെ ഗൈസ്, എനിക്ക് അതൊക്കെ പറയാനുള്ള. ഇവിടെ നിന്നിട്ട് എന്താ പരിപാടി എന്ന് ഇങ്ങനെ ആലോചിച്ച് കുറേ നേരം ആലോചിച്ചിട്ട്, പിന്നെ ഇവനാണെങ്കിൽ ഡിസംബറിൽ നാട്ടിൽ പോകണം. അപ്പം ഇവൻ എന്തോ ഡ്രസ്സ് എടുക്കണമെന്നോ പറഞ്ഞു. അപ്പം വിചാരിച്ച് നമുക്കിന്ന് വീക്കെൻഡല്ലേ, ഒരു
അപ്പോ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡിയോ ഉണ്ട്, ഇവിടെ ഇവിടെ ഉണ്ട്. ഇപ്പൊ പുതുതായിട്ട് ഓപ്പൺ ആക്കിയിട്ട് ദുബായിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഒയാസിസ് മാളില്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അതിനിടയിൽ നമ്മളൊരു രണ്ട് ഫ്രണ്ട് മൂന്ന് പേരും കൂടി വരും, നമ്മളെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടി ഉണ്ട്, അവരും ഇപ്പൊ വരും. ഇത് ഇവരെ ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഇവരാണ് അജയ്, നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ടാ എന്ന് ആ ഉണ്ട് ഒരു വീഡിയോയിലൊക്കെ ഉണ്ട് അജയ്. ഇത് ഇനിയിപ്പം നമ്മുടെ മൂന്ന് ഫ്രണ്ട്സ് വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെയും എടുത്ത് നമുക്ക് നേരെ സ്റ്റുഡിയോയിൽ പോവാം. സ്റ്റുഡിയോ പോയിട്ട് നമുക്ക് പിന്നെയുള്ള ഡ്രസ്സൊക്കെ എടുക്കാം, അവിടുത്തെ എന്താണെന്ന് നോക്കാം, റേറ്റ് കുറവുണ്ടോ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പം നമുക്ക് നേരെ ഇനിയിപ്പോൾ സ്റ്റുഡിയോ പോവാം, പിന്നെ അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം, അവരിപ്പോൾ വരും ഗൈസ്. അങ്ങനെ അജയ് പുറത്തുപോയി. ഇതാണ് നമ്മുടെ അജില്, അജിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ആയി ഇവിടുത്തെ. ഇതാണ് അജയ്, അജില് സ്റ്റോറി. എനിക്ക് രണ്ടുപേരും തമ്മിൽ പണ്ടേ മാറിപ്പോവും. അജില്, അപ്പൊ ഇനി നമ്മളൊരു രണ്ട് കൂട്ടുകാരും കൂടി വരാണ്ട് അപ്പൊ അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ഇനി അവരെപ്പോ വരണം എന്തോ നമുക്ക് നോക്കാം. നമ്മുടെ കൂട്ടുകാർ രണ്ടുപേരും വന്ന്. ഇതാണ് ഗൈസ് നമ്മുടെ ബിനോയ്, ഇതാണ് ശാലിനി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂട്ടി നേരെ ഇനിയിപ്പം സ്റ്റുഡിയോയിലേക്ക് പോകാം ഗൈസ്. Let's go.